നമസ്കാരം. ബലിപെരുന്നാളാണ്. ത്യാഗോജ്വലമായ ഇബ്രാഹിം പ്രവാചകന്റെ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ബലിപെരുന്നാൾ. ഏറ്റവും കൂടുതൽ മുസ്ലിം മതവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പിന്തുടരുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം തന്നെയാണ് പലരുടെയും ജീവചര്യകൾക്ക് പുറകിലുള്ളത്. അത്തരമൊരു ശുഭദിനമാണ് നാളെ കടന്നു വരുന്നത്. ആ ദിനം കടന്നു വരുന്ന ഈ കാലഘട്ടം നമ്മുടെ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയിലാണ്. ആ നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പള്ളികളിൽ നമസ്കാരത്തിനായി 100 പേർ ഒത്തുകൂടാമെന്നുള്ള കാര്യം. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വിശ്വാസികളെ വ്രണപ്പെടുത്തണ്ട എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഇത്തരത്തിലൊരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ആഘോഷങ്ങളൊന്നുമില്ലാത്തൊരു കാലമാണ് കടന്നു പോകുന്നത്. മനുഷ്യരാശിക്ക് തന്നെ ഒരിക്കലും പരിചിതമല്ലാത്തൊരു കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ കുറച്ച് മാസങ്ങൾ പുറകിലോട്ടെടുത്താൽ ഉണ്ടാവുന്ന ഒരവസ്ഥ. നമുക്ക് വിഷു നഷ്ടപ്പെട്ടു, പെസഹ വേഴ നഷ്ടപ്പെട്ടു, ദുഃഖവെള്ളി നഷ്ടപ്പെട്ടു, ഈസ്റ്റർ നഷ്ടപ്പെട്ടു, ചെറിയ പെരുന്നാൾ നഷ്ടപ്പെട്ടു, ഇപ്പോൾ ബലിപെരുന്നാളും നമുക്ക് നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, ഈ ബലിപെരുന്നാൾ കാലഘട്ടത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, ത്യാഗോജ്വലമായ ഇബ്രാഹിം എന്ന പ്രവാചകന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുകയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എന്താണോ പ്രവർത്തിച്ചിരുന്നത് അതേപടി എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ കാലഘട്ടമെന്ന് പറയാതെ നിർവാഹമില്ല. ഒരുപക്ഷെ ഈ സന്ദർഭത്തിൽ ഇത്തരത്തിൽ വിശ്വാസികളോടായി സംസാരിക്കേണ്ടി വരുന്നൊരു സന്ദർഭം എന്തെന്ന് വെച്ചാൽ, പ്രാർത്ഥനകൾക്കായി എല്ലാവരും മസ്ജിദുകളെയും അല്ലെങ്കിൽ പള്ളികളെയും അല്ലെങ്കിൽ ഈദ്ഗാഹുകളെയും ഒരു സമീപിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇത് എന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ്. ഒരുപക്ഷെ പലർക്കും വിശ്വാസം എന്നത് ജീവനോളം പോന്നതാണ്. അത് ഒഴിവാക്കി ജീവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രാണവായു പോലെ വിശ്വാസത്തെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇത്തരത്തിൽ പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മനസമാധാനമോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ആത്മനിർവൃതിയോ ഉണ്ടാവുന്ന ഒരു സന്ദർഭമല്ല എന്നുള്ളത്. പക്ഷേ അവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാട് അതിതീവ്രമായ ഒരു അവസ്ഥയിലാണ്. എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യം പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. ദൈനംദിനം വാർത്താമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കൊറോണ വ്യാപനത്തിൻ്റെ ഒരു കാര്യം കൂടി പരിശോധിച്ചാൽ മതി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ജില്ലകൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ പോലും പല ജില്ലകളിലും 100-ന് അടുത്താണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മളാരും സുരക്ഷിതരല്ല. എല്ലാവരും അവരവരിലേക്ക് ഉൾവലിഞ്ഞ് ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട ഒരു സന്ദർഭമാണ്. ആവശ്യമെങ്കിൽ മാത്രം പുറത്തു പോയാൽ മതി എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പോലും പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, ഈ ഒരു അസുഖത്തെ നിയന്ത്രിക്കാൻ മറ്റൊരു മാർഗവുമില്ല. മരുന്നോ വാക്സിനേഷനോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ഈ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ ആ സന്ദർഭമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരേ ഒരു മാർഗം, ജാഗ്രത, സ്വയം ഒതുങ്ങി ജീവിക്കുക എന്നുള്ള സന്ദർഭം. അത്തരത്തിലൊരു സന്ദർഭം നിലനിൽക്കെ ഇത്തരത്തിൽ വിശ്വാസം ഏറ്റവും കൂടുതൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾ ഈ സന്ദർഭത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ്. പല പള്ളികളും അല്ലെങ്കിൽ മസ്ജിദുകളും ഇതിനോടകം തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ പോലും ചിലരെങ്കിലും പ്രാർത്ഥിക്കാൻ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് ചിന്തിച്ചിട്ടുള്ളവർ ഈ സമയത്തെങ്കിലും ആ തീരുമാനമൊന്ന് തിരുത്തേണ്ടതുണ്ട്. നമുക്ക് വിശ്വാസം ഇത്തരത്തിലുള്ള പ്രവാചകനിലാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവചര്യകളിലേക്കാണ് നമ്മുടെ വിശ്വാസങ്ങൾ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ നിസ്കാരങ്ങൾ ചെയ്യുന്ന സ്ഥലമല്ല പ്രശ്നം, ചെയ്യുന്ന മനഃശുദ്ധിക്കാണ്. ആ മനഃശുദ്ധി നിലനിർത്തി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്ന സ്ഥലത്തിന് യാതൊരു പ്രത്യേകതയും ഉണ്ടെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. എവിടെയാണോ നിങ്ങൾക്ക് ആത്മശുദ്ധിയോടുകൂടി അത് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെയ്യുക എന്നുള്ളതാണ്. അത്തരമൊരു കാലഘട്ടം തന്നെയാണിത്. ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം നിങ്ങൾ മനസ്സിലാക്കുക, ശ്വാസം വിടാൻ പോലും നേരമില്ലാതെ അവർ ഈ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ അവരോട് നീതികേട് കാട്ടണമോ വേണ്ടയോ എന്നാണ് ഇനി ആലോചിക്കേണ്ടത്. ഒരുപക്ഷേ വരുന്ന കാലഘട്ടങ്ങളിൽ ഓണവും ദീപാവലിയും ഒപ്പം ക്രിസ്മസ് ഉൾപ്പെടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കാം. പക്ഷേ ആ നഷ്ടപ്പെടലുകൾ ചില തിരിച്ചുവരവിന് വേണ്ടിയാണ് എന്നുള്ള പ്രത്യാശ ഓരോ മനുഷ്യർക്കും വേണം. കാര്യം, ഇന്ന് ഈ മനുഷ്യകുലം അതിജീവിച്ചെങ്കിൽ മാത്രമേ നാളെ ഈ പറയുന്ന എല്ലാ ആഘോഷങ്ങൾക്കും ഭാഗമാകാൻ ഇവിടെ മനുഷ്യരുണ്ടാകുള്ളൂ.
ആ മനുഷ്യർ ഒന്നടങ്കം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൽ ഏറ്റവും ഭൂരിഭാഗവും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇതേപടി നമുക്ക് ആ ആഘോഷങ്ങൾ പിന്നീട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഇതെല്ലാം വേണ്ട എന്ന് വെക്കേണ്ട സന്ദർഭമാണ്. പ്രാർത്ഥനകൾ വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് കൂട്ടം കൂടിയുള്ള ഒരു പ്രാർത്ഥനകളും അല്ലെങ്കിൽ കൂട്ടം ചേർന്നുള്ള ഒരു ആഘോഷങ്ങളും വേണ്ട എന്ന തീരുമാനം ഓരോരുത്തരും ശക്തമായി അവരവർ തന്നെ എടുക്കേണ്ട സന്ദർഭമാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു നാടിന് വേണ്ടിയാണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അത്തരം തീരുമാനങ്ങൾ ഈ സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ശക്തമായി എടുക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ആപത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ നമ്മൾ കൂട്ടുനിൽക്കുകയാണെന്ന് ശക്തിയുക്തം തന്നെ പറയാൻ കഴിയും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിമിനെ പോലെ തന്നെ നമ്മൾ ആത്മസമർപ്പണത്തോടുകൂടി വലിയ ത്യാഗോജ്വലമായി നമ്മളിലേക്ക് ഒതുങ്ങി ആഘോഷിക്കുമെന്ന് എല്ലാവരും ദൃഢപ്രതിജ്ഞയെടുക്കണം. ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ ഒരു ആഹ്വാനം നിങ്ങളോട് നൽകാൻ തയ്യാറായത് തന്നെ ഈ നാടിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയും അല്ലെങ്കിൽ ഇന്നത്തെ പരിതസ്ഥിതിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. വിശ്വാസങ്ങൾക്കപ്പുറം മനുഷ്യകുലം തന്നെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലുത് എന്ന തിരിച്ചറിവ് ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. നമ്മളിലേക്ക് വന്നു ചേർന്നാൽ മാത്രമേ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഒരിക്കലും വച്ച് പുലർത്താതിരിക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ സഹനം നാളെ നമുക്ക് നന്മ കൊണ്ടുവരും എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഈ ബലിപെരുന്നാളും കടന്നുപോയി അടുത്ത ബലിപെരുന്നാൾ കടന്നു വരുമ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് ഈ ആഘോഷത്തെ ഒന്നാകെ കൊണ്ടാടാൻ കഴിയും. അത്തരമൊരു ദിനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ ദുർഘട കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാകണം. ഈ ത്യാഗോജ്വലമായ ദിനത്തിൽ എല്ലാവർക്കും ഈ ഘട്ടത്തിൽ ബലിപെരുന്നാൾ ആശംസിക്കുകയാണ്. അതെല്ലാവരും ഉൾവലിഞ്ഞ് അവരിലേക്ക് ഒതുങ്ങി നിന്ന് ഈ ആഘോഷം നടത്തണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്.